ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. ഇന്ന് ഞാൻ ബീഫ് വെച്ചിട്ടുള്ള ഒരു പുതിയ ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സ്റ്റാറാവും. അത്രയും ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. ബീഫ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബോൺലെസ്സോ ബോൺ ഉള്ളതോ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഈ ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കുറയൊന്നും ഇടണ്ട. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. കാശ്മീരി തന്നെ എടുക്കണം കേട്ടോ, കാരണം നമ്മൾ ഇനിയും വേറെ മുളക് പൊടിയെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പം എരിവ് അധികമായി പോകും, അതുകൊണ്ടാണ് കാശ്മീരി എടുക്കണമെന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണമൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചെടുക്കാം. മുങ്ങാൻ പാകത്തിൽ വേണ്ട, മുങ്ങുന്നതിനും കുറച്ച് താഴലായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട, ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമ്മൾക്കിതിൻ്റെ മൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പം ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, അതൊന്ന് ലാസ്റ്റ് ആണ് ഓൺ ചെയ്യുള്ളൂ. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 വെളുത്തുള്ളി അല്ലയും, അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചിയും അത് ചെറുങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1.5 നമ്മളെ വറ്റൽ മുളകില്ല, അത് ഞാൻ കാശ്മീരിൻ്റെതാണ് കേട്ടോ ഇട്ട് കൊടുത്തിന്. നിങ്ങൾ മറ്റേതാണ് ഇടുന്നുണ്ടെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ പകുതിയോ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് ഉലുവയാണ്. ഉലുവ ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല, പിന്നെ കൈപ്പടിക്കും. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് മുഴുവൻ മല്ലിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പം കറിവേപ്പില നമ്മൾ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് നല്ലോണം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ബ്രൗൺ കളറാകുന്ന നേരം ഒന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 പൊടികളും കൂടി ചേർക്കാനുണ്ട്, അത് നമ്മൾ ലാസ്റ്റേ ചേർക്കുള്ളൂ കേട്ടോ. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്ന സമയത്താണ് നമ്മളിത് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതൊന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്ന വരെ. അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആകണം. അപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്. പിന്നെ മുളക് പൊടി നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കാരണം അതും ഞാൻ കാശ്മീരി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഡ്രൈഡ് ചില്ലിയും എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ ബീഫിനും നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് അധികമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എരിവ് നിങ്ങൾക്ക് എല്ലാം കൂടി ബാലൻസ് ചെയ്യട്ടെ, ഇതിലുള്ള എരിവുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യാം നിങ്ങൾ എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം നല്ലോണം ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നല്ല ചൂടായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മളെ തേങ്ങേൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. അത് അരിഞ്ഞു പോകാനും പാടില്ല, നന്ന പൊടിയായി പോകാനും പാടില്ല. കുറച്ച് ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അതാ ഇതുപോലെ എടുത്താൽ മതി, ക്രഷ് ചെയ്തിട്ട് നല്ലോണം പൊടിയാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. നമ്മൾ ബീഫ് എന്തായി നോക്കാം. അപ്പോൾ ഇത് ബീഫ് ഞാൻ കുക്കർ തുറന്ന് നോക്കുന്നുണ്ട്. ബീഫെല്ലാം നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഉണ്ട്, ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ബീഫ് ഞാൻ വേറൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പം ഇതാ ഇത്രയും വെള്ളം ഇതിലേക്കുണ്ട്. ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി ഡ്രൈ ആയി പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ബീഫ് ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ 2 തക്കാളി ചെറുങ്ങനെ ചോപ്പ് ചെയ്തതാണ്, ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അത് ഈ ബീഫിൻ്റെ മേലെ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഇങ്ങനെ നിരത്തി കൊടുക്കാം. പിന്നെ ഞാൻ അതേപോലെ തന്നെ 2 ഉള്ളി 2 സവാള, അത് ഞാൻ ചോപ്പറിൽ തന്നെ ചെറുങ്ങനെ ചോപ്പ് ചെയ്തതാണ്. അതും ഇതിൻ്റെ മേലെ അടുത്ത ലെയറായിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കാം. എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ ഇങ്ങനെ എല്ലായിടത്തേക്കാവുന്ന വിധത്തിൽ നിരത്തി കൊടുക്കണം കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയാണ്. ആ തേങ്ങ ഇതിലേക്ക് ഇതിൻ്റെ മേലേക്ക് അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാത്തേക്കും ആവുന്ന വിധത്തിൽ തന്നെ അടുത്ത ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്യാനൊന്നും പാടില്ല, ഇങ്ങനെ തന്നെ ഓരോ ലെയറായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പോൾ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക, നമുക്ക് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. കീറിയിട്ട് ഇട്ട് കൊടുത്തങ്ങനെയായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്, കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കാനൊന്നും പാടില്ല, ഇളക്കമൊന്നും ചെയ്യാണ്ട് നമ്മളിത് മൂടി വെച്ചിട്ട് മൂടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടക്ക് അരിക്ക് പിടിക്കുന്നുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആവുന്ന സമയത്ത് നല്ല സ്മെല്ലാണ്, ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ തന്നെ നമുക്ക് കൊതി വരും, അത്രക്കും നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഞാൻ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നന്ന ഡ്രൈ ആയി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കൊരു പേസ്റ്റിൻ്റെ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്, ഈ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മിക്സിങ് കൊടുക്കുക, നമ്മുടെ തേങ്ങയും ഉള്ളിയും തക്കാളി ബീഫും എല്ലാം കൂടി ഇതിലേക്ക് മിക്സായിട്ട് വരണം. അപ്പോൾ നന്ന ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ ചേർത്തിനി, അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് തേങ്ങയിൽ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് മറന്നു പോയതാണ്, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കിഡിലൻ ടേസ്റ്റിലെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, ഇത് വേറെ എവിടെയും ഇല്ലാത്ത റെസിപ്പിയാണ് കേട്ടോ. ഇതെൻ്റെ കുഞ്ഞാടാൻ്റെ സ്വന്തം റെസിപ്പിയാണ്. കുഞ്ഞാട ഇത് ചെമ്മീൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും എല്ലാം ഉണ്ടാക്കാം നമുക്കിത്. അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടേൻ്റെ ഒപ്പരും പൂരീൻ്റെ ഒപ്പരും ചപ്പാത്തി പത്തൽ എന്തിൻ്റെ കൂടിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നല്ല ബീഫ് നല്ല സോഫ്റ്റായിട്ട് വന്തിനി, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ മസാല എല്ലാം കൂട്ടി കഴിച്ചാണല്ലോ അടിപൊളിയാക്ക്. ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ എന്തായാലും ബീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.